എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാല് തിയേറ്ററുകളിലേക്ക് റിലീസ് എന്നാ പോകുന്ന രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ പ്രീ സെയിൽ കളക്ഷൻ പൊടികളാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ നാല് തിയേറ്ററുകളിലേക്ക് റിലീസിനായി എത്താൻ പോകുന്ന സിനിമയാണല്ലോ ദേവദൂതൻ. സി വി മലയുടെ സംവിധാനത്തിൽ, വിദ്യാസാഗറിൻ്റെ സംഗീത സംവിധാനത്തിൽ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി 2000 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ദേവദൂതൻ എന്ന സിനിമ ഇപ്പോൾ ഇത് ചിത്രം നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നാല് തിയേറ്ററുകളിലേക്ക് വീണ്ടും റീ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ദേവദൂതൻ എന്ന സിനിമയുടെ ചിത്രത്തിൻ്റെ കേരള പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നാളെ തമിഴിലുൾപ്പെടെ ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ചിത്രത്തിൻ്റെ തിയേറ്റർ അക്കൗണ്ട് വളരെയധികം കുറവാണ്. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിൻ്റെ കേരള പ്രീ സെയിൽ കളക്ഷൻ 15 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അത് വെറും 92 ഷോകൾ മാത്രം ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോഴാണ്. നിലവിൽ ദേവദൂതൻ എന്ന സിനിമ കേരളത്തിന് പുറമെ UAE GCC കൺട്രീസിലെല്ലാം തന്നെ ചിത്രം വീണ്ടും റീ റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ചിത്രത്തിൻ്റെ ഡ്യൂറേഷനും കുറച്ചിരിക്കുകയാണ്. റീ റിലീസിന് മുമ്പുള്ള ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് 2 മണിക്കൂർ 31 മിനിറ്റ് ആയിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ഫൈറ്റ് സീൻസ് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് നിലവിലിപ്പോൾ 2 മണിക്കൂർ 12 മിനിറ്റ് ആയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ. എന്തായാലും നാളെ ചിത്രം വീണ്ടും 4K റീമാസ്റ്റർ പതിപ്പിൽ തിയേറ്ററുകളിലേക്ക് വീണ്ടും റീ റിലീസ് എത്തുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഒരു തമിഴ് സിനിമയാണ്. നാളെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന ധനുഷിൻ്റെ അൻപതാം സിനിമയായ റായൻ എന്ന സിനിമയാണ്. ധനുഷ് തന്നെയാണ് ചിത്രത്തിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. വമ്പൻ ഹൈപ്പോടെ വമ്പൻ പ്രമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന റായൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഫൈനൽ വേൾഡ് വൈഡ് പ്രീ സെയിൽ കളക്ഷൻ 7,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതിൽ 5 കോടി രൂപയും ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമാണ്. 1,50,00,000 ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും പ്രീ സെയിൽ കളക്ഷൻ നേടിയ സിനിമ. നിലവിൽ കേരളത്തിൽ 200+ സ്ക്രീനുകളാണ് ചിത്രത്തിന് വേണ്ടി ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ധനുഷിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ പ്രീ സെയിൽ കളക്ഷൻ നേടുന്ന സിനിമയായി ഇതിനോടകം തന്നെ റായൻ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലേക്ക് വരുമ്പോൾ ധനുഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സ്ക്രീനുകൾ കിട്ടുന്ന സിനിമയായി ഇതിനോടകം തന്നെ റായൻ മാറിയിരിക്കുകയാണ്. അങ്ങനെ വമ്പൻ ഹൈപ്പോടെ വമ്പൻ പ്രൊമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന റായൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.